പത്താമത്തെ അധ്യായം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ എൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് തരം അനുഭവങ്ങളാണ്. 2007 ജൂൺ 11 ഞാൻ ആദ്യമായി സെമിനാരിയിൽ കാലുകുത്തിയ ദിവസം. എൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകളിലൂടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള വികാരങ്ങളിലൂടെയും കടന്നുപോയ ഒരു ദിവസമായിരുന്നു 2007 ജൂൺ 11 എന്ന് പറയുന്നത്. ആദ്യമായിട്ട് എൻ്റെ പപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ട ഒരു ദിവസം. ഒരു വശത്ത് ഞാൻ സെമിനാരിയിൽ പോകുന്നു അല്ലെങ്കിൽ വൈദിക പഠനത്തിനായി പോകുന്നു എന്ന് പറയുന്ന വലിയൊരു സന്തോഷം, ആ സന്തോഷത്തിൽ അന്നത്തെ ദിവസം ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് സെമിനാരിൽ വരുന്നത്. കാരണം ഐമുറിയിൽ എൻ്റെ സ്വന്തം ഇടവകയിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു വർഷം. അപ്പോൾ പറയീസ് അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛൻ പറഞ്ഞു നോക്കി ഉച്ച കഴിഞ്ഞിട്ട് വന്നാലും മതി, കുഴപ്പമില്ല, അടുത്താണല്ലോ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത്. ഉച്ചയ്ക്ക് തൊട്ട അയൽവക്കത്തുള്ള വീട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ അപ്പ നല്ല അടിപൊളിയായിട്ട് ഒരു വിരുന്നൊരുക്കി. എന്നുവെച്ചാൽ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിന് പപ്പയുണ്ടായിരുന്നെങ്കിൽ അന്ന് എത്രത്തോളം പപ്പ സന്തോഷിക്കുമായിരുന്നു. ആ ഒരു സന്തോഷം അന്ന് ഞാൻ അവിടെ പപ്പയുടെ മുഖത്ത് ഞാൻ കണ്ടതാണ്. ഇന്ന് ഈ കാലത്തിൻ്റെ പോക്കിൽ പപ്പ മരിച്ചു, എൻ്റെ തിരുപ്പട്ട സ്വീകരണം കഴിഞ്ഞു. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ ആയിരുന്നിരിക്കാം അന്ന് ആ വീട്ടിൽ വെച്ച് സംഭവിച്ചതെന്നാണ്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് എന്നെ സെമിനാരിയിൽ കൊണ്ടുവിടാനായിട്ട് പപ്പയും അമ്മയും കൂടി വരുമ്പോൾ പപ്പ തിരിഞ്ഞ് നടക്കുന്നത് ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. കാരണം ആദ്യമായിട്ടാണ് എൻ്റെ പപ്പയുടെ കണ്ണുകൾ കലങ്ങി ചുവന്ന് കണ്ണുനീരിങ്ങിറ്റി വീഴാറായി നിൽക്കുന്നത് ഞാൻ കാണുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ല പപ്പ എന്നോട്. അന്നത്തെ ദിവസം അന്ന് വന്നു, അച്ഛനെ കണ്ട് സംസാരിച്ചു. ഞാൻ അവിടെ നിൽക്കുന്നു, പപ്പയും അമ്മയും തിരിഞ്ഞു നടക്കുന്നതിന് മുൻപ് മമ്മിയുടെ കണ്ണുകൾ നിറഞ്ഞതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ പപ്പയുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരിക്കുന്നത് ഞാൻ കണ്ടു, കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ അകത്തേക്ക് കയറിപ്പോയി. കാരണം ഞാൻ അന്നേ വരെ എൻ്റെ പപ്പയെ ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഒരു വശത്ത് 2 മാസത്തോളം എന്നോട് എല്ലാ ദിവസവും രാത്രി കുത്തിയിരുന്ന് നീ പോകുന്നുണ്ടോ, എന്താണ് നിൻ്റെ പ്ലാൻ എന്ന് ചോദിച്ച് എന്നെ ഇതിനു വേണ്ടി ഒരുക്കിയ ഒരു പപ്പ ഒരു വശത്തുണ്ട്. മറുവശത്ത് സ്വന്തം മകൻ, ആ 10-15 വർഷത്തോളം ഒരേ വീട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു മകൻ ഇനി മറ്റൊരു ഭവനത്തിലാണ് എന്നുള്ള ആ ഒരു എന്തു പറഞ്ഞാലും ഒരു വിങ്ങലുണ്ടാകുമല്ലോ മനസ്സിൽ. ആ വിങ്ങലിൽ നിന്നുകൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞ് ഒഴുകാറായ രീതിയിൽ അവിടെ നിൽക്കുന്ന ഒരു പപ്പയുടെ മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം 2007 ജൂൺ 11 ഒരു വശത്ത് സെമിനാരിയിലേക്ക് വരുന്നതിൻ്റെ വലിയൊരു സന്തോഷമുള്ളപ്പോൾ മറുവശത്ത് പപ്പയുടെ കണ്ണുകളിലെ ആ ഒരു വിങ്ങൽ എൻ്റെ മനസ്സിൽ ഇന്നും കിടപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ചില ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. സന്തോഷവും സങ്കടവും നൊമ്പരവും ഇതെല്ലാം കൂടി കലങ്ങി കയറി വന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന ഒരു ദിവസം. പക്ഷേ അതും കടന്നു പോകുമെന്ന് അന്ന് ബീർബൽ എഴുതി വെച്ച കാര്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു നന്മയ്ക്ക് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി അതിന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മളിൽ ഓരോരുത്തരും സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ പലപ്പോഴും ഇത്തരം ഒന്നുകിൽ വലിയൊരു സന്തോഷത്തിൻ്റെയോ അല്ലെങ്കിൽ വലിയൊരു ദുഃഖത്തിൻ്റെയോ കാര്യത്തിൽ നാളെയെക്കുറിച്ച് മറക്കും. നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി പോകും. പ്രശ്നം എന്താ, മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഒരു പക്ഷെ നമുക്ക് ലഭിക്കാവുന്ന ഒരു നന്മയായിരിക്കാം നമ്മളവിടെ വേണ്ടെന്ന് വയ്ക്കുന്നത്. ഇന്ന് ഒത്തിരിയേറെ അഭിമാനം തോന്നുന്നുണ്ട് ആ ഒരു നിമിഷത്തിലും നീ പോകണ്ട എന്ന് പറയാതെ നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തോളത്ത് തട്ടിവിട്ട എൻ്റെ പപ്പയെക്കുറിച്ച് ഓർത്ത്. ഓരോ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള നന്മകളുണ്ട്, ഒരു പക്ഷേ കുറവുകളും ഉണ്ടാകാം. അതനുസരിച്ച് ഓരോ ദിവസവും ആ സന്തോഷത്തോടുകൂടി, ആ അംഗീകാരത്തോടുകൂടി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ട നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ ലോകത്തിൽ ഒന്നിനും പിന്നെ നമ്മൾ പിന്നോട്ടേക്ക് വലിക്കാൻ പറ്റില്ല. എന്തിനേറെ ആത്മഹത്യ ചെയ്യണോ എന്ന് പോലും ചിന്തിക്കാൻ നമുക്ക് സമയമുണ്ടാവില്ല. അപ്പോൾ ഓരോ ദിവസത്തെയും മനസ്സിലാക്കുക, ആ ദിവസത്തെ ഉത്തരവാദിത്വങ്ങൾ ചെയ്തുകൊണ്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുക.